വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കും ഇടാ 9000 രൂപയ്ക്ക് ഷീറ്റ്, അല്ലെങ്കിൽ ഒരു 5000 രൂപയ്ക്ക് ഷീറ്റ് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതും കണ്ടിട്ട് ആരും എന്താക്കരുത്, നമ്മളെ കോണ്ടാക്ട് ചെയ്യരുത്. കാരണം അവരിട്ട ആ ഒരു ഏരിയയിലായിരിക്കില്ല നിങ്ങൾക്ക് ഷീറ്റ് ഇടേണ്ടത്, അല്ലെങ്കിൽ അവരിട്ട മെറ്റീരിയൽ ആയിരിക്കില്ല നിങ്ങളെ മെറ്റീരിയൽ. ഒരു 6 അടി 10 അടി ഒക്കെ ഷീറ്റാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു എമൗണ്ടിലെല്ലാം ആയിന്ന് വരും. ഇതിപ്പോൾ ഒരു 18 അടിൻ്റെ ഷീറ്റാണ്. ഈ 18 അടിൻ്റെ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അവരിട്ട പോലെ 1 ഇഞ്ചും ചിലപ്പം 1.5 ഇഞ്ച് പൈപ്പൊന്നും ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പം നമ്മൾ ഷീറ്റിൻ്റെ നീളം കൂടുന്നതിന് കണക്കായിട്ട് പൈപ്പിൻ്റെ വീതി നീളം കൂടും. അതല്ല ആദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് അവന് 9000 രൂപ കിട്ടിനി, അവന് 5000 രൂപ കിട്ടിനി എന്ന് പറഞ്ഞിട്ട് ഏതൊരു പണിക്കാരനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താവില്ല, ആ ഒരു എമൗണ്ടിൽ ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു ചിലവിൽ ചെയ്തൊരു ഷീറ്റ് ഓർക്കാം, അതായത് 2.5 പൈപ്പ്. ഇതാണ് 2.5 പൈപ്പ്. ഫെർണിംഗ് ആയിട്ട് നമ്മൾ എന്താക്കിനി, 1.25 പൈപ്പ് ഇട്ടിനി. തൂണിന് 1.5 ഇഞ്ച് പൈപ്പേ ഉള്ളൂ. ഈ ഒരു 2.5 പൈപ്പ് ചില ആൾക്കാരിടുമ്പോൾ 3.5 പൈപ്പായിരിക്കും. തൂണിന് 6 അടി മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഇട്ടിട്ടുള്ളത്. അത് 2 ഇടുന്ന ആളുണ്ട്, 2.5 ഇഞ്ച് ഇടുന്ന ആളുണ്ട്, 3 ഇഞ്ച് വരെ ഇടുന്ന ആളുണ്ട്. അത് ഓരോരാളെ കപ്പാസിറ്റി പോലെ ഇരിക്കും. എമൗണ്ട് എത്ര നല്ലോണം ചിലവാക്കുന്നോ അതിന് കണക്കായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവന് 9000 രൂപ കിട്ടിനി, 5000 രൂപ കിട്ടിനി എന്ന് പറഞ്ഞിട്ട് ആരും എന്താക്കരുത്, നമ്മളെയോ ഇനി മറ്റൊരു വെൽഡറെയോ പണിക്കാരെ കോണ്ടാക്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഷീറ്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇട്ടതാണെങ്കിലും ഇതിൻ്റെ സപ്പോർട്ടൊക്കെ നോക്കിയാൽ തലങ്ങും വിലങ്ങും സപ്പോർട്ടെല്ലാം കൊടുക്കേണ്ടി വരും. ഇതൊരു കോട്ടേഴ്സ് ആയതുകൊണ്ട് അവർക്കും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്താൽ വളരെ ബോറായിരിക്കും. പിന്നെ ഷീറ്റിൻ്റെ കാര്യത്തിൽ ഷീറ്റ് തന്നെ പല ടൈപ്പ് ഷീറ്റുണ്ട്. JSW പ്രകൃതി എന്ന് പറഞ്ഞ ഷീറ്റുണ്ട്, 110, 112, 108 ആ ഒരു എമൗണ്ടിൽ വരുന്നത്. പിന്നെ JSW കളറോണ്, ആ കളറോൺ ഷീറ്റിന് 127 രൂപ. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരടിക്ക് 127 രൂപ. അപ്പോൾ 18 അടിക്ക് ഷീറ്റിന് എമൗണ്ടായി. അങ്ങനത്തെ 32 ഷീറ്റ് വേണം. അപ്പോൾ ഷീറ്റിൻ്റെ എണ്ണത്തിൽ, ഷീറ്റിൻ്റെ വണ്ണത്തിലൊക്കെ വ്യത്യാസം വരുമ്പോൾ എമൗണ്ടിനും നല്ല വ്യത്യാസം വരും. അതുപോലെ പൈപ്പിൻ്റെ ക്വാളിറ്റി, 18 കെ ജി പൈപ്പുണ്ട്, 16 കെ ജി പൈപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരുമ്പോൾ അതിനും എമൗണ്ട് മാറും. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ചെയ്ത പോലെ നമുക്ക് ഇപ്പുറം ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ ഒരു സ്ക്വയർ ഫീറ്റ് ആയിരിക്കില്ല അവരുടെ സ്ക്വയർ ഫീറ്റ്. ഇതിപ്പം 2100, 2200 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ഒരു ഷീറ്റ് വർക്കാണ്. അപ്പോൾ ഇതിന് നമ്മൾ മെറ്റീരിയൽ പരമാവധി നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ കുറച്ചിന്, അവരങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിൻ്റെ ഇഷ്ടത്തിലാണ് നമ്മൾ ഷീറ്റ് ഇടാറ്. നമ്മൾ പണിക്കാരാണ്, അവരാണ് കാശ് ചിലവാക്കുന്നത്. നമുക്കറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്കെന്താ, നമ്മളെന്താക്കും, അവർക്ക് ഷീറ്റിൻ്റെ കാര്യങ്ങളും പൈപ്പിൻ്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇതിപ്പോൾ 4 മൂല ആക്കിയിട്ട് കൂടാ, 2 മൂല ആക്കിയിട്ട് കൂടാ. അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്ക് അതിൽ ഏതാണോ താല്പര്യം ആ ലെവലിലാണ് നമ്മൾ ഷീറ്റ് ഇടാറ്. ഇനി ചിലപ്പോൾ അവർക്കും ഉണ്ടാവും എന്ത് ഒരു അഭിപ്രായം, അവർ പറയും നമുക്ക് ഇന്ന ലെവലിൽ മതി, നമുക്ക് വളരെ എമൗണ്ട് കുറച്ചിട്ട് മതി. അങ്ങനെയാണെങ്കിൽ നമ്മളും കുറച്ച് കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു 18 അടിക്ക് പൈപ്പിൻ്റെ ഈ പൈസ കുറയണമെന്ന് വെച്ചിട്ട് നേരെ പൈപ്പൊക്കെ കിട്ടുന്നെങ്കിൽ നടുവെല്ലാം ക്വാളിറ്റി വെക്കും. ഇതിപ്പോൾ 2.5 പൈപ്പാണ്, 2-1 പൈപ്പ് നമ്മൾ ഇടാൻ നിൽക്കലില്ല ഈ 18 കെ ജി പൈപ്പ്, 18 അടി ഷീറ്റായതുകൊണ്ട്. അങ്ങനെ പല വ്യത്യാസങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വീട്ടിലിട്ട പോലെ ആ എമൗണ്ടിൽ നിങ്ങളെ വീട്ടിൽ ഷീറ്റ് ഇടണമെന്ന് വെച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്, ഒരു കാരണവശാലും നടക്കില്ല. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക.